സ്വർഗാരോഹണത്തെ കുറിച്ചും മരണത്തെ കുറിച്ചും ബൈബിളിൽ ഒരു പരാമർശവും നമുക്ക് കാണാനില്ല. കത്തോലിക്ക തിരുസഭ മറിയത്തിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് മറിയം തന്റെ ഇഹലോകവാസത്തിന് ശേഷം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു എന്നാണ്. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ മറിയത്തിന്റെ സ്വർഗാരോഹണത്തെ കുറിച്ച് നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുവെന്ന്, ഒന്നാമതായി നമ്മൾ ദൈവത്തിന് മഹത്വം നൽകുന്നവരാകണം. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ നമ്മൾ സന്തോഷമുള്ളവരായിരുന്നാൽ മാത്രമേ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് തന്നിരിക്കുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയണം. തന്റെ ജീവിതം മുഴുവനും ദൈവ മഹത്വത്തിനു വേണ്ടി സമർപ്പിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. നമ്മുടെ ജീവിതത്തിൽ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടി, കൊച്ചു കൊച്ചു വസ്തുക്കൾക്ക് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി നമ്മുടെ ജീവിതം മാറ്റിവെച്ചാൽ അതിന്റെ പിന്നാലെ നമ്മൾ കടന്നു ചെന്നാൽ നമുക്ക് ഈ സന്തോഷത്തിലേക്ക് കടന്നു വരാൻ പറ്റില്ല. മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുവിനെന്ന്. രണ്ടാമതായി പരിശുദ്ധ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവൾ സ്വർഗത്തിന്റെ വാതിലാണ് എന്നാണ്. നമ്മെ പോലെ ഒരുവളായ പരിശുദ്ധയമ്മ ആത്മശരീരങ്ങളോടെ അവൾ സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അതിനാൽ തന്നെ അവൾ സ്വർഗത്തിന്റെ വാതിലാണെന്ന് നമുക്ക് അനുമാനിക്കാം. പരിശുദ്ധയമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, ഈ ലോകത്തിൽ നമ്മൾ തീർത്ഥാടനം ചെയ്യുന്നവരാണ്, സ്വർഗത്തിലേക്ക് സവാരി ചെയ്യുന്ന യാത്ര ചെയ്യുന്നവരാണ് നമ്മൾ ഓരോരുത്തരുമെന്ന്. എന്നാൽ നമ്മൾ ഭയപ്പെടേണ്ടതില്ല. ഈ യാത്രയിൽ രണ്ടാമത്തെ ഹവയായ പരിശുദ്ധ അമ്മയും രണ്ടാമത്തെ ആദമായ യേശുവും നമ്മുടെ ഒപ്പമുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ സഹനങ്ങളിൽ, ബുദ്ധിമുട്ടുകളിൽ നമുക്ക് സ്വാന്തനമായി, ആശ്വാസമായി അവർ നമ്മോടൊപ്പമുണ്ട്. മൂന്നാമതായി പരിശുദ്ധമാമെ ഓർമ്മപ്പെടുത്തുന്നത് സ്വർഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു എന്നാണ്. ഈ സ്വർഗാരോപണ ദിനത്തിൽ നമ്മൾ ഒരുങ്ങുമ്പോൾ അമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, സ്വർഗം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്നു. സ്വർഗത്തിൽ ഒരമ്മയെ പോലെ പരിശുദ്ധയമ്മ നമ്മെ കാത്തിരിക്കുന്നുവെന്ന് നമ്മൾ ഓർമ്മിക്കുക. നമ്മുടെ ജീവിതത്തിൽ ആത്മശരീരങ്ങളോടെ നമ്മൾ സ്വർഗപ്രാപ്തിയിലേക്ക് കടന്നു വരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണ് പരിശുദ്ധയമ്മയുടെ സ്വർഗാരോപണം. തന്റെ പുത്രനെ താൻ സ്നേഹിച്ചതിന്റെയും ആശ്രയിച്ചതിന്റെയും വിശ്വസ്ത പുലർത്തിയതിന്റെയും സമ്മാനമായിരുന്നു മറിയത്തിന്റെ സ്വർഗാരോപണം. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ സഹോദരങ്ങളോട് ഉദാരതയോടെ നമ്മൾ പെരുമാറുമ്പോൾ, ആനന്ദത്തോടെ ശുശ്രൂഷ ചെയ്യുമ്പോൾ, ദൈവമഹത്വത്തിന് വേണ്ടി നമ്മൾ ജീവിക്കുമ്പോൾ ഈ സ്വർഗാരോപണം നമ്മുടെ ജീവിതത്തിലും നമുക്ക് സജ്ഞാതമാകുകയാണ് ചെയ്യുന്നത്. പരിശുദ്ധ അമ്മയെ പോലെ നമ്മൾ വിശ്വസ്തരായി തീരുമ്പോൾ ഈ ദൈവകൃപ നമുക്ക് ലഭിക്കുന്നു. അമ്മ തന്റെ കുഞ്ഞിനെ എന്ന പോലെ നമ്മെ സ്നേഹിക്കുവാൻ, നമ്മളോട് സംസാരിക്കുവാൻ, തന്റെ മക്കൾക്ക് ഏറ്റവും നല്ലത് കൊടുക്കുവാൻ, ഈ ലോകം തരുന്ന സന്തോഷമല്ല, കൊച്ചു കൊച്ചു സന്തോഷമല്ല, സ്വർഗത്തിന്റെ നന്മയും സന്തോഷവും നമുക്ക് തരുവാൻ പരിശുദ്ധയമ്മ ആഗ്രഹിക്കുന്നു. ഈ സ്വർഗാരോപണത്തിന്റെ തിരുനാൾ ദിനത്തിൽ നമുക്ക് പ്രത്യേകമായിട്ട് ഓർമ്മിക്കാം, സ്വർഗത്തിലിരുന്നു കൊണ്ട് അമ്മ നമ്മുടെ കാതുകളിൽ മന്ത്രിക്കുന്നു, മക്കളെ നിങ്ങൾ അസ്വസ്ഥരാകരുത്, ഞാൻ നിങ്ങളുടെ അമ്മ ഇവിടെയുണ്ട്. പരിശുദ്ധയമ്മയോട് ചേർന്ന് ഈശോയെ മഹത്വപ്പെടുത്തി സന്തോഷകരമായി ജീവിതം നയിച്ച് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലുവാൻ ഈ ലോകത്തിൽ നമുക്ക് സഞ്ചരിക്കാം, യാത്ര ചെയ്യാം. ഈശോയുടെ കരങ്ങളിൽ പിടിച്ച്, പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ പിടിച്ച് ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ.